നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ഒരു വലിയ ദുരന്ത നാടകത്തിന്റെ തിരശീല മാറാൻ പോവുകയാണ്. അതുപോലെ ശോഭ പറഞ്ഞ ഒരു കാര്യം, ശോഭ ഒരു ധോത്തി തയ്ച്ചിട്ടുണ്ട്, ധോത്തിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. ധോത്തിക്ക് ഒരു ഓർഡർ വന്നിട്ടുണ്ട്, അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്ന്. ഇത് ശരിക്കും നടന്നാണ്? വിശ്വാസം വരണില്ലല്ലേ. ഈ കഥയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണെന്ന് ഒരു പക്ഷെ സത്യമായിരിക്കുന്നു. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചിട്ടല്ലേ രണ്ട് കഷ്ണക്കി കളഞ്ഞ. ചിലപ്പോ ശോഭയ്ക്ക് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഇരുന്നോണ പറയേണ്ട കാര്യമില്ലായിരിക്കും. പക്ഷെ സാധാരണ നമുക്ക് പുറത്ത് ഇതൊരു വലിയ ട്രോളിനുള്ള ഒരു വിഷയമായിരുന്നു. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഇത് നിങ്ങളകത്ത് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കമന്റുകൾ പറഞ്ഞായിരുന്നു. നിലാവുണ്ടെന്ന് കരുതി വെളുക്കൂളം മോട്ടിക്കരുത്, വല്ലപ്പോഴും അല്ലേ നിലാവ് കിട്ടു. അപ്പൊ മോട്ടിക്കാവുന്നിടത്തോളം മോട്ടിക്ക. പറഞ്ഞില്ല, ഒരു പക്ഷെ ഞാൻ കളിയാക്കാൻ നിന്നില്ല, ഈ കാര്യം പറഞ്ഞാൽ കളിയാക്കാൻ നിന്നില്ല, ക്രിസ്ത്യാനോ റൊണാൾഡോ കാര്യം പറഞ്ഞാൽ കളിയാക്കാൻ നിന്നില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ ചിരി വന്നു. ഞാൻ ചിരിച്ചു പോയേനെ. നമ്മള് പണ്ട് വേൾഡ് കപ്പ് ടൈമിൽ നെയ്മർ ഇവിടെ എണ്ണത്തോണയിൽ കിടക്കാൻ വന്നൊക്കെ പറഞ്ഞ് കഥ കേട്ടിട്ടുണ്ടല്ലോ. കുറെ ഒക്കെ സത്യം, എനിക്ക് ഇപ്പോഴും അതിനെ പറ്റി അറിയില്ല. ആവാൻ സാധ്യതയുണ്ട്. നെയ്മർ എണ്ണത്തോണി കിടക്കാൻ ഇവിടെ വരാൻ പോയതല്ല അപ്പൊ. ഒരു പക്ഷെ മുണ്ട് കടിക്കാൻ വന്ന് മണ്ണുണ്ടായിരിക്കും എന്നേ വെച്ച ഓണത്തിന്. ഒരു കൈയബദ്ധം നാറ്റിക്കരുത്. ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഒരു പക്ഷെ മുണ്ട് കടിക്കാൻ വന്ന് മണ്ണുണ്ടായിരിക്കും എന്നേ വെച്ച ഓണത്തിന്. നാല് ദിവസവും ഞാൻ തുണി കൊടുത്തിട്ട് ഇതുവരെ തയ്ച്ച് കിട്ടിയിട്ടില്ല. ഞാൻ കൊടുത്തിട്ട് 7 ദിവസമായി. നിങ്ങൾ ഇങ്ങനെ എല്ലാരും കൂടി ബഹളം വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? തുണി ഇങ്ങനെ വെറുതെ കൂട്ടി തന്നാ മതിയാ? നല്ല ഉറപ്പ് വേണ്ടേ? അതിന് സമയമെടുക്കും, ഗ്യാരണ്ടി ഉള്ള സ്റ്റിച്ചിങ്. ഇവിടെ ആഴ്ചയിലൊരിക്കൽ മുണ്ടെടുക്കണം എന്നാണ് മുഖ്യമന്ത്രി പറയണേ. മുണ്ട് ഉടിപ്പിക്കുക എം എൽ എമാരെ പറഞ്ഞയക്കോ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.